പിടി വരയ്ക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ. പേജ് നമ്പർ 13 ചിത്രം 1-5 കപ്പിന് പിടി വയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഇതിന് ഒരു കളർ സെലക്ട് ചെയ്യുന്നു, ഒരു ദീർഘവൃത്തം നമ്മൾ വരയ്ക്കുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന രൂപത്തിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിൻ്റെ നിറം മാറ്റുന്നു. കൺട്രോൾ ഷിഫ്റ്റ് കീകൾ അമർത്തി പിടിച്ച് ഇതിൻ്റെ വലുപ്പം കുറക്കുന്നു. വലുപ്പം കുറച്ചതിന് ശേഷം ഇവ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് പാത്തിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ഒരു പിടിയുടെ വലുപ്പം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ വലുപ്പം കുറച്ച് നമുക്കിവിടെ ജോയിൻ്റ് ആവുന്ന വിധത്തിൽ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഭാഗം കട്ട് ചെയ്യുന്നതിന് വീണ്ടും ഒരു ദീർഘവൃത്തം വരക്കാം. ദീർഘവൃത്തത്തിന് മറ്റൊരു നിറം നൽകാം. നൽകിയതിന് ശേഷം ഈ രൂപത്തിൽ വെച്ചതിന് ശേഷം ഈ രണ്ട് ഒബ്ജക്റ്റുകളും ഒരുമിച്ച് സെലക്ട് ചെയ്ത് പാത്തിൽ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു പിടി ആയിട്ടുണ്ട്. ഈ പിടി നമ്മളിതിൽ വെക്കുന്നു. ചിത്രത്തിനനുസരിച്ച് ഇതിന് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ആരോഗ്യം ഉപയോഗിച്ചത് കൃത്യമായി ചേർന്ന് ഇരിക്കുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷം പിടി ഓക്കെ ആണെങ്കിൽ ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ വീണ്ടും ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കപ്പും സാസറും റെഡി. ഇനി ഇതിനകത്ത് ചായ വേണം. അതുപോലെ ചായ ആവിയായി മുകളിലേക്ക് പോകുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമുക്കിതിൽ വരച്ച് ചേർക്കാനുള്ളത്. ഇതിനുവേണ്ടി നമുക്കൊരു പുതിയ നിറം, ചായയുടെ നിറം ഇവിടെ താഴെ സെലക്ട് ചെയ്യുക. ഒരു ദീർഘവൃത്തം വരക്കാം. ഇത് ഇതിനകത്ത് വരുന്ന വിധത്തിൽ ആരൊക്കെ ഉപയോഗിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ വലുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ ചായ ഉള്ളതുപോലെയാണ്. ഇനി ആവി ആയി ഇത് മുകളിലേക്ക് പോകുന്ന രൂപത്തിൽ ഇവിടെയും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇത് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്യാം. അതോടുകൂടി ഇത് ഒരുമിച്ച് നീങ്ങും. ഇനി ഇതിന് ആവി പടർത്തുന്ന ഒരു ഭാഗം കൂടി വരച്ച് ചേർക്കണം. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് കാലിഗ്രാഫിക് ബ്രഷ് ടൂൾ എന്ന ഈ ടൂളാണ്. ഡ്രോ കാലിഗ്രാഫിക് ഓർ ബ്രഷ് ടൂൾ, ഈ ടൂൾ ഉപയോഗിച്ചതിന് ശേഷം ഇതേ നിറം തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ എഡിറ്റിൽ അൺഡു ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം. ഇത് നേരത്തെ സെലക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ ഇവിടെ നമ്മൾ ഈ കളറ് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രോ കാലിഗ്രാഫിക് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതിന് മുകളിൽ ആവി പോകുന്നത് പോലെ ആ രൂപത്തിൽ രണ്ട് വരകൾ വരക്കുക. രണ്ടോ മൂന്നോ വരകൾ നമുക്ക് നൽകാം. ശേഷം ഇവ സെലക്ട് ചെയ്യണം. ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നതിന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിലുള്ള ബ്ലർ എന്ന ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ബ്ലർ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഈ രൂപത്തിൽ ആവി വരുന്നത് പോലെയാവും. ആരോഗ്യം ഉപയോഗിച്ച് നമുക്കത് വേണമെങ്കിൽ താഴേക്ക് നീക്കി ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇതും ഇതുപോലെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രവർത്തനത്തിൻ്റെ പ്രധാന ഘട്ടം കഴിഞ്ഞു. ഇനി ഇതിൽ ആവശ്യമായ അക്ഷരങ്ങളും ചിത്രങ്ങളും ചേർത്ത് ഈ ബോർഡ് നമുക്ക് പൂർത്തിയാക്കാം.